കേരളയിൽ പിണറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതി. നാടിനും നാട്ടുകാർക്കും കേരളയിൽ അനിവാര്യമാണെന്ന് പറഞ്ഞ സർക്കാർ കേരളയിലിനെ കൈവിടുകയാണോ? കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ പോലും വകവയ്ക്കാത്ത സർക്കാരിന്റെ ഇന്നത്തെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? ആദ്യം കല്ലിടൽ നിർത്തി. ഇപ്പോൾ ദാ സാമൂഹികാഘാത പഠനവും പാതി വഴിയിൽ അവസാനിപ്പിച്ച് പിന്മാറുകയാണോ സർക്കാർ? പഠനത്തിന് അനുവദിച്ച 6 മാസം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ പിന്നിട്ടു. എന്നിട്ടും പഠന കാലാവധി നീട്ടാൻ സർക്കാർ പുതിയ വിജ്ഞാപനം ഇതുവരെ ഇറക്കിയിട്ടില്ല. ഇതുതന്നെയാണ് സർക്കാർ പിന്മാറ്റത്തിന്റെ പാതയിലാണെന്ന സംശയം ബലപ്പെടുത്തുന്നത്. സിൽവർ ലൈൻ DPRനുള്ള കേന്ദ്രാനുമതി തുലാസിലാണ്. എങ്കിലും നടപ്പാക്കുമെന്ന വാശിയോടെ കല്ലിട്ട് മുന്നോട്ടു പോയ സർക്കാരിന് മാനസാന്തരം വന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴായിരുന്നു. സിൽവർ ലൈൻ വോട്ടിനെ ബാധിക്കുമെന്ന് ബോധ്യമായപ്പോൾ വോട്ടെടുപ്പിന് 2 ആഴ്ച മുൻപ് സർക്കാർ കല്ലിടൽ മതിയാക്കി. പക്ഷേ വിവേകം വൈകിയതിന് ജനം ബാലറ്റിൽ മറുപടി നൽകി. അതിൽ പിന്നെ സാമൂഹികാഘാത പഠനത്തിനായുള്ള സർവേക്ക് കല്ലിന് പകരം തീരുമാനിച്ച ജിയോ ടാഗിംഗ് പോലും നടപ്പാക്കാൻ സർക്കാരിന് ധൈര്യമുണ്ടായില്ല. ജൂലൈ മാസം പിറന്നതോടെ പഠനം പൂർത്തിയാക്കാൻ ഏജൻസികൾക്ക് അനുവദിച്ച കാലാവധി പല ദിവസങ്ങളിലായി അവസാനിച്ചു. ജില്ലാ കളക്ടർമാർക്ക് റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ ഈ കത്തിൽ സമയം നീട്ടുന്നതിനുള്ള നിയമപ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. സാമൂഹ്യാഘാത പഠനം മുടങ്ങാതെ തുടരണമെന്നാണ് സർക്കാർ ആഗ്രഹിച്ചതെങ്കിൽ ആദ്യ വിജ്ഞാപനത്തിന്റെ കാലാവധി തീരും മുൻപ് പുതിയ വിജ്ഞാപനം ഇറക്കാമായിരുന്നു. ഇതുവരെ അതുണ്ടായിട്ടില്ല. സർക്കാർ പിന്മാറ്റത്തിന്റെ പാതയിലാണെന്ന് സംശയിപ്പിക്കുന്ന സമീപനമുള്ള ഈ കത്തിന് പിന്നാലെ സമാനമായ റവന്യൂ മന്ത്രിയുടെ പ്രതികരണവും വന്നു. കല്ലിടൽ നിർത്തി ജിയോ ടാഗിംഗ് സർവേ തുടങ്ങാൻ ആദ്യം തീരുമാനിച്ചിരുന്നു. ജിയോ ടാഗിംഗ് തുടങ്ങിയുമില്ല. സാമൂഹ്യാഘാത പഠനം പാതി വഴിയിൽ അവസാനിക്കുകയും ചെയ്തു. രാഷ്ട്രീയ തിരിച്ചടി മാത്രം സമ്മാനിച്ച സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് സർക്കാർ പ്രഖ്യാപിക്കാതെ പിന്മാറുന്നതായി തോന്നും വിധമാണ് ഇപ്പോഴത്തെ മെല്ലപ്പോക്കും താല്പര്യമില്ലായ്മയും. പുതിയ വിജ്ഞാപനം ഇറങ്ങുമെന്ന് കേരളയിലെ MDക്ക് കീഴിലുള്ള ചില ഉദ്യോഗസ്ഥർ ഇന്ന് വിശദീകരണവുമായി എത്തിയിട്ടുണ്ട്. ഇനി അഭിമാന പ്രശ്നമായി കണ്ടാൽ സാമൂഹ്യാഘാത പഠനത്തിനായി സർക്കാർ പുതിയ വിജ്ഞാപനം ഇറക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ അപ്പോഴും 2 വസ്തുതകൾ സർക്കാരിന് മുന്നിലുണ്ട്. സാമൂഹ്യാഘാത പഠനം കോടികൾ പണച്ചെലവുള്ള ഏർപ്പാടാണ്. DPRന് അനുമതി കിട്ടാൻ ഇപ്പോഴത്തെ അലൈൻമെൻറ്റിലടക്കം ചിലപ്പോൾ മാറ്റങ്ങൾ വേണ്ടിവരും. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ കേന്ദ്രാനുമതിയില്ലാതെ കേരളത്തിൽ സിൽവർ ലൈൻ ഓടില്ല. ഈ യാഥാർത്ഥ്യം ഇപ്പോൾ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് പഠനത്തിനുള്ള വിജ്ഞാപനം അവസാനിച്ചിട്ടും പുതിയ വിജ്ഞാപനം ഇറക്കാൻ സർക്കാർ ആവേശം കാണിക്കാത്തത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. എന്ത് വില കൊടുത്തും നടപ്പാക്കുമെന്ന് പറഞ്ഞ കേരളയിൽ നിന്ന് പിന്നോട്ട് പോവുകയാണോ സർക്കാർ? ഇന്ന് കേരളയിലെ പറ്റിയുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി അതിനുള്ള സ്ഥിരീകരണമാണോ? നിലപാടിൽ മാറ്റം വന്നു. വികസന പദ്ധതികളെ ചില ഉമ്മാക്കി കാട്ടി അങ്ങ് വിരട്ടാൻ നോക്കുന്നവരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ആ വിരട്ടൽ ഒന്നും വേണ്ട, അതൊന്നും ചിലവാകുന്ന കാര്യമല്ല. നാട് മുന്നോട്ട് പോകണം. നാട്ടിലുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം വലിയ തോതിൽ മെച്ചപ്പെടണം. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയോടെ മാത്രമേ ഈ പദ്ധതി നടപ്പാക്കാനാവൂ, അത് അതിൽ യാതൊരു സംശയവും വിചാരിക്കണ്ട. സംസ്ഥാനത്തിന് മാത്രമായിട്ട് പദ്ധതി നടപ്പാക്കാനാവില്ല. സംസ്ഥാനം നടപ്പാക്കാൻ പറ്റുന്നതാണെങ്കിൽ സംസ്ഥാനം നേരത്തെ നടപ്പാക്കിയിട്ടുണ്ടാവും. കേന്ദ്ര അനുമതിയോടെ മാത്രമേ നടപ്പാക്കാനാവൂ. കേരളയിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം. സിൽവർ ലൈൻ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ കൈ കഴുകുകയാണോ എന്ന ഹൈക്കോടതിയുടെ ചോദ്യം. സാമൂഹ്യാഘാത പഠനത്തിന്റെ തൽസ്ഥിതി അറിയിക്കാൻ സംസ്ഥാന സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. ഇതിന് സർക്കാർ 2 ആഴ്ചത്തെ സാവകാശം തേടി. ഇതിനിടെ സിൽവർ ലൈൻ പദ്ധതി മികച്ച ആശയമാണെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. പക്ഷേ അത് നടപ്പാക്കേണ്ടത് ഇങ്ങനെയല്ല. വൻ വികസന പദ്ധതിയിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണമായിരുന്നുവെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു. സർക്കാർ അനാവശ്യ തിടുക്കമാണ് കാട്ടിയത്. കോടതി ഇക്കാര്യങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനെ സർക്കാർ എതിർക്കുകയാണ് ഉണ്ടായത്. കോടതി ആരുടെയും ശത്രുവല്ല എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഓർമ്മപ്പെടുത്തി. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിൽ അഭിമാനിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ജനാധിപത്യത്തിൽ ചോദ്യങ്ങൾ ഉയരണം. ആ ജനാധിപത്യം കൊള്ളയടിക്കപ്പെടുമ്പോൾ വിരൽ ചൂണ്ടണം നമ്മൾ. എത്ര കാലം എതിർശബ്ദങ്ങളെ അടിച്ചമർത്താൻ കഴിയും? ഇന്നും ഇന്നലെയും പാർലമെന്റിൽ കണ്ടത് എന്താണ്? ഇതെന്ത് ജനാധിപത്യമാണ്? പാർലമെന്റിൽ പ്രതിഷേധിച്ചാൽ സസ്പെൻഷൻ, പിന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എവിടെ പറയുമെന്ന ചോദ്യം ബാക്കിയാവുന്നു. സമരമുഖരിതമായിരുന്നു ഇന്ന് ഡൽഹി. വിലക്കയറ്റത്തിനെതിരായ സമരഭൂമിയായി രാജ്യസഭ മാറിയപ്പോൾ ലോക്സഭയും തെരുവും സോണിയാഗാന്ധിക്കെതിരായ ED നടപടിയിൽ തിളച്ചുമറിഞ്ഞു. ഇന്നലെ 4 ലോക്സഭാ MPമാരാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടതെങ്കിൽ ഇന്ന് 19 രാജ്യസഭാ MPമാരെയാണ് ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തത്.
I request you, please go back to your seats. माननीय चेयरमैन का बड़ा क्लियर इंस्ट्रक्शन है, हाउस को चलने दीजिए, प्ले कार्ड लेकर के हाउस में ना आए। വിലക്കയറ്റം രാജ്യത്ത് സാധാരണ മനുഷ്യരുടെ ജീവിതം ദുഷ്കരമാക്കുന്നു. കഴിഞ്ഞ കാലത്തൊന്നും വിലക്കയറ്റം അതിന്റെ പ്രാധാന്യത്തോടെ പാർലമെന്റിൽ ഉയർത്താൻ കഴിയാതിരുന്ന പ്രതിപക്ഷം ഈ സഭാ സമ്മേളനത്തിൽ പക്ഷേ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. മറ്റ് പല വിഷയങ്ങളിലും ഇല്ലാത്ത ഐക്യം പ്രതിപക്ഷ നിരയിൽ വിലക്കയറ്റ വിഷയത്തിൽ കാണാനുമാകുന്നു. 5 പ്രതിപക്ഷ പാർട്ടികളിലെ എംപിമാരാണ് ഇന്ന് രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. കേരളത്തിൽ നിന്നുള്ള CPM അംഗങ്ങൾ എ റഹീം, വി ശിവദാസൻ, CPI അംഗം പി സന്തോഷ് കുമാർ എന്നിവർക്ക് പുറമെ തൃണമൂൽ കോൺഗ്രസിലെ 7 MPs, 6 DMK അംഗങ്ങൾ, 3 TRS അംഗങ്ങളും സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ജനാധിപത്യം ചവിട്ടി മെതിക്കപ്പെടുന്നു എന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട MPs വിളിച്ചു പറയുന്നത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമുയർത്തി സമരം ചെയ്താണ്. ഇവിടെ വളരെ ബോധപൂർവമാണ്, സ്ക്രിപ്റ്റഡ് ആയിരുന്നു സസ്പെൻഷൻ എന്ന് ഇന്ന് ആ സഭയ്ക്കകത്തുണ്ടായിരുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്. വളരെ ന്യായമായി ഡെമോക്രാറ്റിക്കായി മുദ്രാവാക്യം വിളിക്കുകയോ ആവശ്യപ്പെടുകയോ ഒക്കെ ചെയ്യുകയാണ്. ചർച്ച അനുവദിക്കുന്നില്ലാന്നേ, മൈക്ക് കിട്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അംഗത്തെ, ഒരു പാർട്ടിയെ അത് ഡിസ്റ്റർബ് ചെയ്യാണ്. സഭയിലും പുറത്തും സമരം തുടരുമെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ സമയമാകുമ്പോൾ ചർച്ച എന്നാണ് ഭരണപക്ഷത്തിന്റെ നിലപാട്. The house be allowed to function smoothly and the government will be ready to discuss any issue including price rise on the floor of the house. സോണിയ ഗാന്ധിയെ ED വീണ്ടും ചോദ്യം ചെയ്തതിൽ കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധത്തിനാണ് നേതൃത്വം നൽകിയത്. പാർലമെന്റിലെ 2 സഭകളിൽ നിന്നും പ്രതിഷേധിച്ചിറങ്ങി വിജയ് ചൗക്കിലേക്ക് മാർച്ച് നടത്തിയ കോൺഗ്രസ് എംപിമാർ വലിയ സമരവീര്യം കാണിച്ചു. രാഹുൽ ഗാന്ധിയും കസ്റ്റഡിയിലായതോടെ നഗരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകരെ സമരസജ്ജരാക്കാൻ ED ക്കെതിരായ സമരം പാർട്ടി നേതൃത്വത്തെ സഹായിക്കുന്നുണ്ട്. അപ്പോഴും സ്വന്തം കാര്യത്തിന് മാത്രമല്ല ജനകീയ വിഷയങ്ങളിലും സജീവ ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വിലക്കയറ്റത്തിനെതിരായ പ്രതിഷേധത്തിലൂടെ കോൺഗ്രസ് ശ്രമിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. കവി, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകൻ, പ്രസാധകൻ, പത്രാധിപർ, സിവിക് ചന്ദ്രനെ നമ്മൾ അറിഞ്ഞത് ഇങ്ങനെയാണ്. ഈ മേഖലകളിലൂടെ സ്വയം അടയാളപ്പെടുത്തിയ വ്യക്തിയാണ് അദ്ദേഹം. ഈ അടയാളപ്പെടുത്തൽ പക്ഷേ ഒരു പ്രിവിലേജ് ആണോ? ഒരു പീഡന പരാതി ഉണ്ടായാൽ നടപടിയെടുക്കാൻ എത്ര സമയം വേണം? 2 ആഴ്ച ധാരാളമല്ലേ? എന്തുകൊണ്ടാണ് ദളിത് പെൺകുട്ടിയുടെ പീഡന പരാതിയിൽ സിവിക് ചന്ദ്രന്റെ അറസ്റ്റ് വൈകുന്നത്? കേരളത്തിന് ഭൂഷണമാണോ ഇത്തരം കാലതാമസങ്ങൾ? 100 രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ സിവിക് ചന്ദ്രനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഇന്ന് നിവേദനം നൽകിയിട്ടുണ്ട്. പക്ഷേ പൊതുവെ എന്തുകൊണ്ടാണ് സാംസ്കാരിക കേരളം ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത്? ദളിത് വിഭാഗത്തിൽ നിന്നുള്ള എഴുത്തുകാരിയാണ് പരാതിക്കാരി. ജൂലൈ 12 എഴുത്തുകാരി പോലീസിൽ പരാതി നൽകിയത്. 16 സ്ഥലപരിശോധനയും വൈദ്യപരിശോധനയും പൂർത്തിയാക്കി, രഹസ്യമൊഴിയും നൽകി. എന്നാൽ സിവിക് ചന്ദ്രൻ്റെ അറസ്റ്റ് വൈകിയതിലുള്ള ആശങ്കയാണ് സാംസ്കാരിക പ്രവർത്തകർ നിവേദനത്തിൽ പങ്കുവയ്ക്കുന്നത്. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ, എഴുത്തുകാരായ അശോകൻ ചെരുവിൽ, CS ചന്ദ്രിക, കെ രമ MLA, കെ അജിത തുടങ്ങി 100 പേരാണ് നിവേദനത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്ര ദിവസമായിട്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിജീവിതയുടെയും അതിജീവിതൊപ്പം നിൽക്കുന്നവരുടെയും ഏറ്റവും വലിയ ചോദ്യം. അതില് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. എത്രയും വേഗം സിവിക് ചന്ദ്രനെ അറസ്റ്റ് ചെയ്യുക. എഴുത്തുകാരി ദളിത് വിഭാഗക്കാരി ആയതിനാലാണ് അറസ്റ്റ് വൈകുന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. സാംസ്കാരിക രംഗത്ത് പ്രബലനായതിനാൽ സിവിക് ചന്ദ്രന് കേസ് അട്ടിമറിക്കാനുള്ള സൗകര്യം പോലീസ് ചെയ്തു കൊടുക്കുകയാണെന്ന് നിവേദനത്തിൽ ഒപ്പിട്ടവർ പറയുന്നു. ഇടത് സർക്കാരിനെ നിരന്തരമായി എതിർക്കുന്നതിനാൽ സിവിക്കിനെതിരെ കേസ് കെട്ടിച്ചമച്ചതാണെന്ന വാദവും ഉണ്ടായിരുന്നു. എന്നാൽ സിവിക് ചന്ദ്രനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ KK രമ MLA ഉണ്ട് എന്നത് ഈ വാദത്തെ ദുർബലമാക്കുന്നു. പെൺകുട്ടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരാതി കൊടുത്താൽ അത് ആ പരാതി പരിശോധിക്കുകയും ആ പ്രതി ഇറക്കി ജീവ എന്നുള്ള സ്വാഭാവിക നടപടിക്രമമുണ്ട്. ആ നടപടിക്രമങ്ങൾ ഇവിടെ പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോഴും ആ പ്രതി എവിടെയാണെന്ന് അറിയില്ല, പിടിക്കപ്പെട്ടിട്ടോ ഒന്നുമില്ല. സ്ത്രീ പീഡന വകുപ്പുകൾക്ക് പുറമെ SC ST വിഭാഗക്കാർക്കെതിരായ അതിക്രമം തടയൽ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയാണ് കേസ്. കേസുമായി ബന്ധപ്പെട്ട് പ്രതികരണം ചോദിക്കാൻ ശ്രമിച്ചെങ്കിലും സിവിക് ചന്ദ്രനെ ഫോണിൽ ലഭ്യമായില്ല. സിവിക് ചന്ദ്രൻ കേരളത്തിന് പുറത്താണെന്ന അഭ്യൂഹവും ഉണ്ട്. സാംസ്കാരിക സാഹിത്യരംഗത്തെ പ്രമുഖരുൾപ്പെടെ ഒപ്പിട്ട നിവേദനമായതിനാൽ
സിവിക് ചന്ദ്രനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഊർജിതമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. മലയാള സിനിമയിലെ പ്രതിസന്ധികൾക്ക് എന്താണ് പരിഹാരം? കോവിഡ് കാലത്ത് അനുഗ്രഹമായ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഇന്ന് തിയേറ്ററുകൾക്ക് ഭീഷണിയാണോ? തിയേറ്റർ ഉടമകളുടെ ആശങ്കകൾ എത്രത്തോളം ശരിയാണ്? അവരുന്നയിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം പ്രായോഗികമാണ്? പ്രതിസന്ധി മറികടക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്കെതിരെ കടുത്ത നിലപാടുമായി തിയേറ്റർ ഉടമകൾ രംഗത്ത് വരുന്നത്. സുരേഷ് ഗോപി ചിത്രം, പാപ്പൻ ഉൾപ്പെടെയുള്ള ഒരുപിടി ചിത്രങ്ങൾ റിലീസിനൊരുങ്ങുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ തീരുമാനം. ഇതിനൊപ്പം നികുതി കുറയ്ക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങളും സർക്കാരിന് മുന്നിലേക്ക് വയ്ക്കുകയാണ് തിയേറ്റർ ഉടമകൾ. കഴിഞ്ഞ 6 മാസത്തിനിടെ തിയേറ്റർ റിലീസ് ചെയ്ത 73 സിനിമകളിൽ സാമ്പത്തിക വിജയം നേടിയത് 6 ചിത്രം മാത്രം. സിനിമാ വ്യവസായം പ്രതിസന്ധിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന ആവശ്യവുമായി ഫിലിം ചേംബർ നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് തിയേറ്റർ വ്യവസായം തകർച്ചയിലാണെന്ന് സൂചിപ്പിക്കുന്ന കണക്കുകളുമായി ഉടമകളും എത്തിയിരിക്കുന്നത്. തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന ചിത്രങ്ങൾ 56 ദിവസം കഴിഞ്ഞിട്ടേ ഒ ടി ടിയിലേക്ക് പോകാവൂ എന്ന ആവശ്യമാണ് അവർ ഉയർത്തുന്നത്. പാപ്പൻ, തല്ലുമാല, സോളമന്റെ തേനീച്ചകൾ, ഗോൾഡ് തുടങ്ങി ഒരുപിടി പുതിയ ചിത്രങ്ങൾ വരാനിരിക്കുകയാണ് ഫിയോക് കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത്. ശരാശരി 120 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. 100,000 പ്രേക്ഷകർ തിയേറ്ററിൽ എത്തിയാൽ മാത്രമേ 1 കോടി രൂപയെങ്കിലും കിട്ടൂ. എന്നാൽ 50,000 പേർ പോലും തിയേറ്ററുകളിൽ വരുന്നില്ല എന്നതാണ് വസ്തുത. പല നിർമ്മാതാക്കളും ഒ ടി ടിക്ക് വേണ്ടിയാണ് സിനിമയെടുക്കുന്നതെന്ന ആക്ഷേപവും അവർ ഉയർത്തുന്നു. ഇപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്താലും ഉടൻ ഒ ടി ടിയിൽ വരുമെന്ന സന്ദേശം നൽകുമ്പോൾ പ്രേക്ഷകർ എങ്ങനെ തിയേറ്ററുകളിൽ എത്തുമെന്ന ചോദ്യവും അവർ ഉന്നയിക്കുന്നു. എന്നാൽ 56 ദിവസം ചിത്രം തിയേറ്ററിൽ ഓടിക്കാൻ തയ്യാറായാലും ആളുകൾ എത്തിയില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാണ്. താരങ്ങൾ കൂടി അറിയാതെ ചിത്രം തിയേറ്ററിൽ നിന്നും ഒ ടി ടിയിലേക്ക് പോകില്ലെന്നും ഉടമകൾ പറയുന്നു. ജി എസ് ടിക്ക് പുറമേ വിനോദ നികുതി, അതിനൊപ്പം വൈദ്യുതി നിരക്ക് വർധന, ചെലവിനനുസരിച്ച് വരുമാനം വളരെ കുറവാണെന്നാണ് ഇവരുടെ വാദം. 42 ദിവസത്തിന് ശേഷമേ ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് കൊടുക്കാവൂ എന്നുള്ളതാണ് നിബന്ധന. പക്ഷേ പല നിർമ്മാതാക്കളും ഇല്ലെ പല ചിത്രങ്ങളും അത് പാലിക്കപ്പെടുന്നില്ല. അവർ തിയേറ്ററിലേക്ക് റിലീസിന് ശേഷം 10 ദിവസം കഴിഞ്ഞും 14 ദിവസം കഴിഞ്ഞിട്ടും 20 ദിവസം കഴിഞ്ഞിട്ടും ഒക്കെ അതർ പ്ലാറ്റ്ഫോമിലേക്ക് സിനിമ വരുന്നതാണ് ഇപ്പോഴത്തെ ഒരു രീതിയായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അത് തീർച്ചയായിട്ടും നിർത്തിയേ പറ്റും. താൽക്കാലികമായി ചേംബർ പറയുന്ന 42 ദിവസം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അത് സമയബന്ധിതമായി 56 ദിവസത്തിലേക്ക് മാറ്റണം. നിശ്ചിത ദിവസം തിയേറ്ററിൽ സിനിമ തന്നില്ലെങ്കിൽ ആ ചിത്രങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളെയും താരങ്ങളെയും ബഹിഷ്കരിക്കാനൊരുങ്ങുകയാണ് സംഘടന. അതേസമയം ഒ ടി ടി എന്നത് ഇക്കാലഘട്ടത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. അതിനാൽ കടുത്ത നിലപാടിനൊക്കെ പരിമിതിയുണ്ടെന്നതും ഏവരും ഓർക്കേണ്ടി വരും. കാമ്പുള്ള ചിത്രങ്ങൾ എത്തിയാലേ തിയേറ്ററുകളിൽ ആളെത്തുവെന്ന് ഏവരും പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഒ ടി ടി എന്ന വഴി പ്രേക്ഷകർ തെരഞ്ഞെടുക്കുക സ്വാഭാവികം. മികച്ച ചിത്രങ്ങൾ എത്തിക്കാൻ കൂട്ടായ ശ്രമവും ഇവിടെ അനിവാര്യമാണെന്ന് സംഘടനകളും തിരിച്ചറിയുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. വടകരയിൽ കസ്റ്റഡിയിലിരിക്കെ യുവാവ് കുഴഞ്ഞു വീണു മരിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂട്ടസ്ഥലം മാറ്റം. വടകര പോലീസ് സ്റ്റേഷനിലെ SHO ഉൾപ്പെടെ 66 പോലീസുകാരെയാണ് സ്ഥലം മാറ്റിയത്. അതിനിടെ കേസിൽ ഒരു പോലീസുകാരനെ കൂടി സസ്പെൻഡ് ചെയ്തു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രജീഷിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇതോടെ സസ്പെൻഷനിലായ പോലീസുകാരുടെ എണ്ണം 4. മാധ്യമപ്രവർത്തകനെ കാറിടിച്ചു കൊന്ന കേസിലെ 1-ാം പ്രതി ശ്രീറാം വെങ്കിട്ടരാമൻ ആലപ്പുഴ കലക്ടറായി ചുമതലയേറ്റു. ശ്രീറാമിന്റെ ഭാര്യയും നിലവിലെ കലക്ടറുമായ രേണുരാജ് സ്ഥാനമൊഴിഞ്ഞപ്പോഴാണ് ശ്രീറാം സ്ഥാനമേറ്റത്. മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരാളെ കൊലപ്പെടുത്തിയയാളെ കലക്ടറാക്കിയ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ്. യൂട്യൂബർ സൂരജ് പാലക്കാരന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ക്രൈം നന്ദകുമാറിനെതിരെ പരാതി നൽകിയ യുവതിയെ അപമാനിച്ചതിനെതിരായ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ഡിജിറ്റൽ മാധ്യമങ്ങൾ പൊതു ഇടമാണെന്ന സുപ്രധാന നിരീക്ഷണത്തോടെയാണ് ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. സമൂഹ മാധ്യമങ്ങളും മറ്റും വഴി നടത്തുന്ന പരാമർശങ്ങൾ കുറ്റകരമാണെന്ന അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയാണ് ഇന്ന് കോടതി. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ നടത്തുന്ന അധിക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ തുടങ്ങിയവ ഏറിവരികയും അത് സംബന്ധിച്ച പരാതികൾ വ്യാപകമാവുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് പറഞ്ഞിരിക്കുന്നത്. ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയുള്ള പരാമർശം അധിക്ഷേപകരമായി ഒരാൾക്ക് തോന്നിയാൽ ഇരകൾക്ക് നിയമപരമായി നേരിടാമെന്നാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് വ്യക്തമാക്കിയത്. ഇത്തരം വിഷയങ്ങളിൽ നിയമനടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറെ ആശയക്കുഴപ്പങ്ങൾ ഉള്ള പശ്ചാത്തലത്തിലാണ് കോടതിയുടെ നിരീക്ഷണമെന്നത് ശ്രദ്ധേയമാണ്. ഈ കേസിലാണെങ്കിൽ കുറ്റകൃത്യം നടക്കുമ്പോൾ പരാതിക്കാരിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ലെന്നതായിരുന്നു സൂരജ് പാലക്കാരൻ ഉന്നയിച്ച വാദങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെ കേസ് നിലനിൽക്കില്ലെന്നും പറഞ്ഞിരുന്നു. മുൻപ് E.K. Nayanar ഡോക്ടർ M.A. Kuttappan ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചെന്ന കേസിൽ കുട്ടപ്പന്റെ സാന്നിധ്യം സംഭവം നടന്ന സമയം ഇല്ലാതിരുന്നതിനാൽ കേസ് നിലനിൽക്കില്ലെന്ന വിധിന്യായവും യൂട്യൂബർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഡിജിറ്റൽ കാലഘട്ടമാണിതെന്നും
ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ പൊതുയിടമാണെന്നും കോടതി വ്യക്തമാക്കി. അധിക്ഷേപത്തിന് വിധേയയായ വ്യക്തി ഇന്റർനെറ്റ് വഴി അത് ആക്സസ് ചെയ്യുമ്പോഴെല്ലാം അവരുടെ സാന്നിധ്യം പ്രകടമാണ്. അതിനാൽ ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴി മോശം പരാമർശങ്ങൾ നടത്തുന്നത് കുറ്റകരമാണെന്നും കോടതി പറഞ്ഞു. അഭിമുഖത്തിൻ്റെയും മറ്റും വീഡിയോ ഉൾപ്പെടെ പരാതിക്കാരി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. സൂരജിനെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന വകുപ്പുകൾ പ്രകാരം ചുമത്തിയ കേസുകൾ നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.